ഉള്ള ഒരു റെസിപ്പിയാണ് ബീട്രൂട്ട് കറി അല്ലെങ്കിൽ ബീട്രൂട്ട് തൈരിട്ടത്. അപ്പോൾ ഇതെൻ്റെ അനിയനാണ്, ഇന്ന് ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ എൻ്റെ അങ്കിളിൻ്റെ ആൻറ്റിയുടെയും 30th വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം. ബീട്രൂട്ട് കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതൊരു ബീട്രൂട്ട് പച്ചടിയാണെന്ന് പറയാം, പക്ഷേ ഇവിടെ നമ്മൾ തേങ്ങ അരക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചും വെക്കാവുന്നതാണ്. ഇപ്പം ഇതിനാവശ്യമുള്ളത് ആദ്യം തന്നെ ബീട്രൂട്ട്. അപ്പോൾ 2 ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാനിവിടെ. വേവിച്ചിട്ടില്ല, ഗ്രേറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആവശ്യം മഞ്ഞൾ. ആവശ്യത്തിന് മഞ്ഞൾ. ഇനി നമുക്ക് ആവശ്യം കടുക്. പാകത്തിന് സവോള, 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത്. എണ്ണ ആവശ്യത്തിന്. തൈര്, ഉപ്പ് പാകമനുസരിച്ച് എടുക്കാം. പച്ചമുളക്, 1 വലിയ പച്ചമുളക് നെടുകെ കീറിയത്. പിന്നെ നമുക്ക് ആവശ്യം 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. വെളുത്തുള്ളി, 3 ചുള വെളുത്തുള്ളി. 3 വേപ്പിലത്തണ്ട്. 2 വറ്റൽമുളക്. കുറച്ച് ജീരകം. ബീട്രൂട്ടിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. 1 വേപ്പില, 1 ഫുൾ വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തു. 1 നുള്ള് മഞ്ഞൾപ്പൊടി. പാകത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബീട്രൂട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. എണ്ണ ഇടാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ ബീട്രൂട്ട് കറി. അപ്പോൾ നമുക്കിതിന് ചെയ്യേണ്ടത് ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്കിത് മാറ്റാം. ചീനച്ചട്ടിയിലേക്ക് ഒട്ടും എണ്ണ ഒഴിച്ചിട്ടില്ല. ഇതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് നേരിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ബീട്രൂട്ട് നമ്മളൊന്ന് വേവിക്കുന്ന സമയത്ത് ഒരു ബ്ലെൻഡറിലേക്ക് നമുക്ക് തൈര്, 2 സ്പൂൺ തൈര് ഈ ബ്ലെൻഡറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക്, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുകിൻ്റെ 1/2 കടുക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ജീരകം, ഒരു തണ്ട് ചെറിയ തണ്ട് വേപ്പില. ഇത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം. നമ്മുടെ മിക്സിയിൽ തൈരും പച്ചമുളകും വേപ്പരയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് കടുകെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഈ തൈരിലേക്ക് ഒഴിക്കാം. ഇനി ഈ തൈരിലേക്ക് ലേശം ഉപ്പ്, കുറച്ച് മഞ്ഞൾ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ടിൻ്റെ വേവ് നോക്കാം. ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞു. ബീട്രൂട്ടിനൊക്കെ വളരെ കുറച്ച് വേവേ ഉള്ളൂ. ഒന്നാമത് ഗ്രേറ്റ് കൂടി ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. കുറച്ച് വെള്ളമുണ്ട്, നമുക്കതൊന്ന് വറ്റിക്കാം. ബീട്രൂട്ട് വെന്ത് പാകമായി കഴിഞ്ഞു. നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം, മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന. പക്ഷേ ഒന്ന് തണുക്കാതെ തൈര് ഒഴിക്കരുത്. നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇതിലേക്ക് വേപ്പില, 1 തണ്ട് വേപ്പില, 2 വറ്റൽമുളക്. അപ്പോൾ വറ പൊട്ടിച്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒഴിക്കാൻ വേണ്ടി മാത്രമാണിത്. ഇതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ.
നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. ഓർക്കുക, തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ബീറ്റ്റൂട്ടിന് മുകളിലേക്ക് വറ്റൽമുളകും വേപ്പിലയും കടുകെല്ലാം കൂടി പൊട്ടിച്ചത് നമുക്ക് ആ എണ്ണയോടുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ ഉപയോഗിക്കേണ്ട എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഒട്ടും എണ്ണ ഉപയോഗിക്കാതെയും ഇത് ഉണ്ടാക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് തൈരിട്ടത് അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് കറി, ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായി കഴിഞ്ഞു. അപ്പം ഞാനിവിടെ ലാസ്റ്റ് ഒന്ന് എണ്ണയിൽ വറ പൊട്ടിച്ച് അത് ഇതിലേക്ക് ഒഴിച്ചായിരുന്നു. അപ്പം എണ്ണ തെളിഞ്ഞ് കിടക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം. കുറച്ച് പുളിയും ബീറ്റ്റൂട്ടിൻ്റെ മധുരവും എരിവും എല്ലാം പാകത്തിന് ചേർന്നിട്ടുള്ള ഒരു കറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനി എപ്പോഴും എപ്പോഴും വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ വരികയുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.